നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പോ ഇന്ന് ഒരു വലിയ ചക്ക നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടില്. പ്ലാവുമ്പ എന്തായിന്ന് അറിയില്ല, കുറച്ച് ദിവസമായി പോയി നോക്കിയിട്ട്. അപ്പൊ അതൊന്ന് പോയി നോക്കിയിട്ട് അതൊന്ന് ഇട്ടുകൊണ്ട് വന്ന് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് കൊടുത്ത് ബാക്കി ഇമ്പക്കൊന്ന് കറി വെച്ചാലോ. അതിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ ഒരു ദിവസം നമുക്ക്. ഇപ്പൊ ഇവിടെ അച്ഛൻ്റെ ചക്കയുടെ ഹാജരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതാ നിൽക്കുന്നതാണ് ഇവിടെ വലിയ ചക്കാട്ടാ. അതിൻ്റെ അടിയിലുള്ളതും പഴുത്താ തട്ടി നോക്കൂ ചേട്ടാ. പഴുത്താ വലിയ ചക്കേട്ടാ, നല്ല വലിയതാ. അയ്യോ പൊളിഞ്ഞു, അത് കല്ലുമ വീണു. അച്ഛൻ തന്നെ പോന്തു നോക്കിയേ, പറ്റിച്ചു വെച്ചോടെ. ഇപ്പൊ ചക്കയുമായി അവിടം വരെ എത്തിയാള്. എടുത്താ പോന്നില്ലേ ചക്ക, കരിയൊന്ന് തുടച്ച്. അപ്പൊ അച്ഛൻ ചക്ക വിട്ടാണ്. ഇനി ചേട്ടാ ചക്ക അമ്മീ അടിപൊളി ചക്കയാട്ടാ. അധികം വെള്ളം കയറിയില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇത് പെട്ടെന്നേ വെള്ളം കയറണ ഒരു ചക്കയത്. വെള്ളം കയറിയാ പുതും പുതുവായാ, പുതും പുതുതന്നെയാ. വറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിന് എലിശ്ശേരി വെക്കാൻ അടിപൊളിയല്ലേ ചേട്ടാ. നമുക്ക് നെൽശ്ശേരി വെച്ചാലേ ചേട്ടാ. വൈകുന്നേരം കഴിക്കാം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. വീണ്ടും അതിനെ കഷ്ണങ്ങളാക്കാണ് നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കണ്ടേ. കടവശം വിട്ടു. അപ്പോ അങ്ങനെ ചക്ക വെട്ടി മുറിച്ചെല്ലാം ശരിയാക്കി വെച്ച് കൊണ്ടുപോകണം വെച്ചാൽ കരിമുള്ള ഇങ്ങനെ ചെത്തി മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുകൊടുക്കാലോ. അവർക്ക് സുഖല്ലേ, അത് കുറച്ചായിട്ടാണ്ട് കൊടുക്കണം. അങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് നല്ല സുഖാട്ടത് പറക്കാനൊക്കെ. പശുവിന് കുറവാ, അവരോട് അല്ലെ അഖിലരോട് ഒരു കഷ്ണം വേണേ കൊണ്ടുപോകാൻ പറയും. ഏ എന്താ ഞങ്ങളുടെ അമ്മൂട്ടി അമ്മയും വേലച്ചനും ചക്ക എടുക്കാൻ വന്നിട്ട്. ഹായ് പറഞ്ഞേ. അപ്പൊ എടുത്തോ എണ്ണ. അയ്യോ എന്തൊരു വലിയ ചക്കയാ, ചക്ക അവര് കണ്ടു. എടുത്തോ. അമ്മണി എലിമ വന്നിട്ട്, അമ്മണി എലിമ ഒരു കഷ്ണം കൊണ്ടുപോകണം. ചക്കമുറികളൊക്കെ എല്ലാവരും വിളിച്ച് ഓരോരുത്തരോരോരുത്തരൊക്കെ കൊണ്ടുപോയി. ആ എന്നാ ചന്തിച്ച് കൊടുത്തോ. പഴയ കാലത്തെ പോലെയല്ല, പഴയ കാലത്ത് വേലികളൊക്കെ ആയിരുന്നു, പിന്നെ ചെറിയ ചെറിയ വീടുകളായിരുന്നു. ഒരു വീട് വിളിച്ച് എല്ലാവർക്കും എല്ലാവരും കേൾക്കും. ഇപ്പൊ അങ്ങനെയൊന്നല്ല, വിളിക്കാനും ബുദ്ധിമുട്ടാ, വരാനും ബുദ്ധിമുട്ടാ, കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാ. ആൾക്കാർക്ക് ആണെങ്കിൽ ഇത് വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളാ. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചക്ക ഇടുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും എല്ലാവരും വരും. ശാന്തേച്ചി പറയേ അപ്പുറത്തെ വീട്ടിൽ അങ്ങോട്ടുള്ളത് ശാന്തേച്ചി കൊണ്ടു കൊടുത്തോളാം. അപ്പൊ ശാന്തേച്ചിയിലേക്ക് കൊടുത്തേച്ചു. ശരി വെക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. ഈ മടലടക്കം വെക്കുന്നത് കക്കാത്ത മടല് വേണം കേട്ടോ. പിന്നെ ഒന്നും കക്കിനതല്ല, ചില ചക്കയുടെ കക്കി കറി നാശാവും. നമ്മൾ അത്ര മണ്ടല്ലേ മതി നമുക്ക്, നമുക്ക് കുറച്ച് കുറച്ചല്ലേ നമ്മൾ കറി വെക്കുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് മതി. പഴയ ഓർമ്മേനൊന്ന് പുതുക്കലാണ് കേട്ടത്. അല്ലാണ്ട് പണ്ടില്ലാണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോ പഴയ ഓർമ്മകളെ പുതുക്കുന്നതാണ്. കുറച്ച് കുരും കൂടിയിരുന്നു, അപ്പോഴേക്കാണ് എരിശേരിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ അതേ ചക്കക്കുരു നന്നാക്കാം കേട്ടാ. ഇത് ഇപ്പൊ തന്നെ മുറിച്ച ചക്കയായകാരനെ നന്നാക്കാത്തിരി ബുദ്ധിമുട്ടാ. ഒന്ന് ഒന്ന് കാറ്റോ അല്ലെങ്കിൽ ഇത്തിരി ചൂടൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ഇതാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നാക്കിയാൽ കഴിയും.
ഇതിപ്പോ ആ വഴുക്കലടക്കാനുള്ളതാ നന്നാക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നന്നാക്കിയിട്ടുള്ളൂ. പിന്നെ ഈ കുരു അത്ര നല്ലതും അല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ ശരിക്കും ആ കുരു ഒത്തിരി വേണം. കുരുല്ലിങ്ങ ഒരു ഇതാ, ഇതിങ്ങനെ കരുതർന്നിരിക്കുന്ന ഒരു കുരു ആന്ന് തോന്നുന്നു. ഇടിയൻ ചക്കയ്ക്ക് സൂപ്പർ ചക്കയത്. ഇടിയൻ ചക്ക ആവുമ്പോ തന്നെ ഒരു ചക്കയിട്ട് പത്ത് വീട്ടിലേക്ക് വെക്കുക, അത്രയ്ക്ക് വലിപ്പുണ്ടോ. അപ്പോഴേ ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഈ ചക്കക്കുരുവിനെ അവിടെ കഴുകിയിടാം. ചക്കക്കുരു നന്നായി വെന്താലേ എരിശ്ശേരിയാണ് കേട്ടോ ചക്ക വെക്കുന്നത് നമ്മൾ. അപ്പോൾ അച്ഛമ്മന്റെ എരിശ്ശേരി വെച്ച് വെച്ചോളൂ. അപ്പൊ അത് നല്ലോണം ചക്കക്കുരു വേവണം. ഈ ചക്കക്കുരു ഇത്തിരി വേവാൻ പാടുള്ളതാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇനിയിപ്പൊ നോക്കി നോക്കാം നമുക്ക്. ഇപ്പൊ ഒരേ കൊല്ലം ഒരേ കൊല്ലം ഒക്കെ വെക്കുന്നതാ, പക്ഷെ മറക്കുക. ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചക്കയിൽ വെള്ളം വെക്കില്ല, വെന്തോ നോക്കട്ടെ ഞാൻ. ഇത്തിരി വെന്തിട്ടുണ്ട്. ഒന്നുകൂടി അടച്ച് അടിച്ചാ ഇനി അടിക്കുമല്ലോ ഒരു വട്ടം കൂടി, അപ്പൊ വെന്തോ. അപ്പൊ അതങ്ങനെയായി. അപ്പൊ അതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ചക്ക ഇട്ട് കൊടുത്തു. ചക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുളക് നമ്മൾ പല പ്രാവശ്യമായിട്ട് പച്ചമുളകുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മളൊരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് നല്ല മഞ്ഞക്കറിയാണത്, അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകം നമുക്ക് ഇതിൽ കൂടെ അരക്കുകയാണ് ചെയ്യുക, പക്ഷെ അതിൽ പൊടിയാണ്, ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ അതേ രണ്ട് പച്ചമുളക് ചെറുതായി കീറി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വെച്ചിട്ടല്ലേ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ, കാരണം വെള്ളം ഉണ്ടല്ലോ. പിന്നെ ഇനി തേങ്ങ അരച്ചൊഴിക്കുന്ന വെള്ളമൊക്കെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത്തിരി ഒന്ന് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റ വിസിൽ കേട്ടാൽ മതിട്ടാ. അപ്പൊ ഇനി അരപ്പിനുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അരച്ചു വെക്കുന്നത് നമുക്ക്. അപ്പൊ അതിലേക്ക് ഞാൻ ദേ ഒരു മുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല നാടൻ മുളക്, അപ്പൊ അതിൻ്റെ ഒരു മണം കിട്ടുമ്പോഴേ ഒരു പ്രത്യേകതയാണ്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഒക്കെ കുറച്ച് കുറച്ച്. അതൊക്കെ നമ്മുടെ മണം നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മുളകരി എരിവ് കൂടുതലാണ് ഇഷ്ടം ചോദിച്ചാൽ എരിവ് ഒരു രണ്ട് പച്ചമുളകും കൂടി ഒക്കെ നമുക്ക് എടുത്തിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് വരട്ടെ, അപ്പോഴേക്കിത് വിസിൽ വരും. അപ്പോൾ വിസിലൊക്കെ വന്നു വെന്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണോ ഉടഞ്ഞു ഇങ്ങനെ വെന്തോടെ ചക്കയാണ് കേട്ടോ അതിൽ ശരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അരച്ചു വെച്ച ചേരുവ അപ്പം നമുക്ക് ഇരിക്കി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം പോലെ ആയാലാണ്, ഇത്തിരി ലൂസായിട്ട് ഇരുന്നാലാണ്, അത് ചൂടാറുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുക. കഴിക്കണ സമയമാകുമ്പോഴേക്കും അത് അതിൻ്റെ ഒരു നല്ല പാകത്തിന് വരിക. ഇത് നല്ല പച്ചമുളക് ഇട്ടാറിനായിട്ട് ഈ കളറിലിരിക്കുന്ന, അല്ലെങ്കിൽ ചുവന്ന മുളക് തന്നെ ഇടുകയാണെങ്കിൽ. പണ്ടൊക്കെ പച്ചമുളകൊന്നും അധികം ഇടാറില്ല, ചുവന്നമുളക്. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ പച്ചമുളക് മാത്രം, അച്ഛൻ്റെ അമ്മയും പച്ചമുളക് മാത്രം ഇട്ടിട്ട് വയ്ക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നമുളക് ഇടേ വേണ്ട, ചൂന്യ മുളക് ഇങ്ങനെ നിറയെ. ഈ സമയമാകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ, ആദ്യത്തെ മഴയ്ക്ക് തന്നെ അത് മുളച്ചിങ്ങനെ ഇതായിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കി മുളക് തൈക്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മഴ വരുമ്പോൾ കുമ്പ് മാസമൊക്കെ ആകുമ്പോഴേക്കും അത് കൂമ്പെടുത്താതെ നിറയെ മുളകായിട്ടുണ്ടാവും. പിന്നെ കുറച്ചീശ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ. അപ്പോൾ അതിലിഷ്ടം പോലെ പച്ചമുളക് കൊണ്ട് തന്നെ അധികം അമ്മ കറി വയ്ക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് വാങ്ങിക്കണ്ടല്ലോ നമുക്ക്, പച്ചമുളക് നല്ലതും അല്ലേ. അപ്പം അമ്മ അതിട്ടിട്ട് ഉപ്പേരികളിലൊക്കെ അമ്മ അതിടും. ആ ശീലമാണെന്ന് തോന്നുന്നു കുറേയൊക്കെ എനിക്കിപ്പോൾ. കുറേ നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാത്തിലും അരിഞ്ഞിടുന്നത് പച്ചമുളക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും പച്ചമുളകാണ് അധികം ഉപയോഗിക്കുക. എൻ്റെ ബിന്ദു പറയാമ്മ എല്ലാത്തിലും പച്ചമുളക് ഇടുക അധികം അധികം എന്ന് ആണ് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ, എനിക്കതുണ്ടല്ലോ കടയിൽ. അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾക്കിത് കാച്ചാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ എരിശ്ശേരി ഇതെങ്ങനെ കിടന്ന് തിളക്കിണ്ട് കേട്ടോ. അപ്പം ഇനി മതി തിളച്ചത്. അപ്പം ഈ കാച്ചാൻ നമുക്ക്
വെളിച്ചെണ്ണ ഇത്തിരി അധികം നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവാനേ. ഇത് ശരിക്കും പറയുന്നേ കുക്കറിലേക്ക് ഒഴിക്കുന്ന ടാത്തിനൂടി അപകടം കുറവ്. ഇത് കൈയൊക്കെ ചിലപ്പോൾ പൊള്ളും, അത് കാരണം മക്കൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇത് കുക്കറിലിരുന്ന് കാണുമ്പോൾ ഒരു ഇതില്ല, അതിങ്ങനെ കാണുമ്പോൾ ഒരു ഇതല്ലേ, നല്ലൊരു ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടാ. കുക്കറിലേക്ക് അങ്ങോട്ട് വറുത്തിട്ടാൽ മതി, വെക്കുന്ന പാത്രത്തിലേക്ക് വറുത്തിട്ടാൽ മതി. അതിൽ നിങ്ങളുടെ ഒഴിക്കലാകുമ്പോൾ ചക്കയാണോ നമ്മ തേലേ. അപ്പോൾ അതെ, എലിശ്ശേരി റെഡി ആയിട്ടാ. പല്ലിയാത്തവർക്ക് അടങ്ങി നല്ലതാട്ടാ, കോരി 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 നന്നായി കഴിക്കാം. അവർക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറയാറില്ലേ ഇവിടുത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചക്കിട്ടാലും പറയും എലിശ്ശേരി വയ്ക്കുക, എലിശ്ശേരി വയ്ക്കുന്നു പറയും. അച്ഛന് പല്ലൊക്കെ ഉണ്ട്, എന്നാലും അത് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ വെളുത്തുള്ളിയും ഉള്ളിയും ജീരകമൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ മണം ഇഷ്ടമുള്ളവരാകുമ്പോഴേ അവർ പിന്നെ ഇങ്ങനത്തെ വെറൈറ്റികൾ മാത്രമാണ് അന്ന് കഴിച്ചിട്ടുള്ളത്. നമ്മളെ ഇപ്പോഴത്തെ പോലെ ഗ്രിൽ ചിക്കനും എന്നിട്ടാ മറ്റേ തന്തൂരി ചിക്കൻ, പിന്നെ എന്നിട്ടോ എന്നിട്ട് കുറേ ഉണ്ടല്ലോ കിഴിപ്പൊറോട്ട അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അധികമൊന്നും കഴിച്ചിട്ടില്ല കേട്ടാ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല, അങ്ങനത്തെ പേരുകളൊന്നും. ആ കാലഘട്ടത്തിലല്ല അവർ ജീവിച്ചേ. അപ്പോൾ ഇങ്ങനത്തെ ചക്കലിശ്ശേരി, ചക്ക ഉപ്പേരി, ചക്ക വറുത്തത്, ചക്ക പുഴുങ്ങിയത്, ചക്ക ഇപ്പോൾ ചക്ക കൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുമില്ല അവർക്ക്, അവർക്ക് ഈ ഇതന്നെ ഈ കറികൾ വെക്കലും വറുക്കലും. വറുക്കലാണ് അവരെ ചക്കയിൽ വെച്ച് ഇത്തിരി വെറൈറ്റി ആക്കി ഉണ്ടാക്കുന്ന ഒരു സംഭവം. ചക്ക വറുത്തത് വെളിച്ചെണ്ണയിലിട്ട് വറക്കില്ലേ, ചക്ക വറുക്കാന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പല രീതിയൊക്കെയാണ് തോന്നിട്ടാ. ചക്ക ഫ്രൈ ചെയ്തത് അത് ഒക്കെ അവർക്കൊരു വെറൈറ്റിയാണ്. നല്ല ചക്ക നോക്കിയിട്ടൊക്കെ വറക്കുമെന്ന്, ഇടയ്ക്കിടയ്ക്ക് വറക്കൂട്ടോ അതൊക്കെ. അപ്പോൾ ഇനി ഞാനേ അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടപ്പത്തേറ്റ് ഒരിടം വരെ പോവാം. അപ്പം ഞാൻ അവിടെ വെച്ച് കാണാം കേട്ടോ. അപ്പോഴേ ഡ്രസ്സൊക്കെ മാറി, അപ്പോൾ ഇനി നമുക്ക് പോണ സ്ഥലത്ത് വെച്ച് കാണാം. അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് പറയാം. അപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് ഇവിടെയാണ്, ചേലക്കൂട്ടുകര എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് പഴയ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, വീടും എൻ്റെ വലിയേട്ടൻ്റെ വീട്. വലിയേട്ടനും വലിയേട്ടനും അല്ല, വലിയേട്ടപ്പം ഇല്ല, ചേച്ചീനെയും മക്കളെയും സന്തോഷിനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ ചേച്ചി, വീടില്ല ഇവിടെ നമുക്ക് പറമ്പാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ പടിയായ കുറ്റിയടിയാണെന്ന്, അപ്പം അതിനാണ് നമ്മൾ വന്നത്. നമ്മുടെ അച്ഛന് വരാൻ പറ്റിയില്ല, അച്ഛനെ എവിടെയും ചോദിക്കുന്നുണ്ടേ, അതാണ് അത് ആദ്യം തന്നെ പറയണത്. അച്ഛന് വരാൻ പറ്റിയില്ല, അച്ഛന് തിരക്കാണ്. അപ്പം അച്ഛനെ അവർക്ക് പോയി. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും കുറ്റിയടിയുടെ ആ കർമ്മം അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ചേച്ചിനെ കണ്ടിട്ടില്ലേ, എൻ്റെ വലിയ എൻ്റെ ചേച്ചി ഞാൻ കുറേ പരിചയപ്പെടുത്തിയെന്നുണ്ട്. ഇതെൻ്റെ മോൻ്റെ സന്തോഷ്, ഒരു മോനാണ് വലിയേട്ടന്, ആ മോൻ്റെ ഭാര്യയാണ് വിജി. പിന്നെ അതേപോലെ പ്രസാദ് ഒക്കെ കൊണ്ടുപോകുന്ന നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് വണ്ടിയിലേക്ക്. ഇപ്പോൾ ഇവിടെ ഇവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ടുണ്ട്. അവിടെയാണ് കുട്ടനെല്ലൂർ അല്ലോണി, അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വീട് പണിയുടെ തുടക്കത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ വീട് പണിയാന്ന് പറഞ്ഞൊരു സന്തോഷമാണ്. ആ മൂന്നാം തീയതിയാണ് കഞ്ചിടുന്നത്. ഇനി ചിലപ്പോൾ അമ്മ വരാൻ ചിലപ്പോൾ സാധിക്കില്ല, എന്നാലും നോക്കാം. അപ്പോൾ അത് മോളുടെ അച്ഛനാണ് കേട്ടാ, കൂത്തോളാണ് ഒരു താമസിക്കുന്നത്. അപ്പോൾ വീട് പണിയുടെ നല്ല സന്തോഷം. ഇവിടെയാണ് ഫസ്റ്റ് കുറ്റി കണ്ടില്ലേ, ാണ് പുറ്റി വെച്ചത്. പിന്നെ തൃശ്ശൂർ ടൗൺ അല്ലേ, അപ്പോൾ അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ കേട്ടാ. ആണ് ഉദ്ദേശിച്ചത് കണ്ട. ഇവിടെ ഞങ്ങളുടെ പഴയ കിണറാണിത്. അതിൻ്റെ ആൾ മറ്റേ ഓടിൻ്റെ റിങ്ങൊക്കെ ഇറക്കിയിട്ട് മെറ്റലിട്ടിട്ട് അടച്ചിരിക്കുക. അപ്പോൾ കിണർ കളയാൻ പറ്റില്ലല്ലോ, കിണർ എന്തായാലും നമുക്ക് ആവശ്യമല്ലേ.
അപ്പൊ ഫുള്ള് മെറ്റൽ ഇട്ട ഇത് ഈ മെത്തേഡ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഉണ്ടാവും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞേട്ടാ ചേച്ചി, കുഞ്ഞേട്ടൻ്റെ കുറച്ച് നേരത്തെ പോയേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ ഞാനാണ് നേരം വൈകിയാൾ കേട്ടോ അല്ലേ ചേച്ചിയെ, ഞാൻ നേരം വൈകി അല്ലേ. ആ ഹായ് പറഞ്ഞേ. ഞാൻ ചേച്ചിയുടെ മൂത്ത മോള്, അതായത് എൻ്റെ വലിയ ചേട്ടൻ്റെ മൂത്ത മോളുടെ ഹസ്ബൻഡാണ്. അവര് ഇപ്പോ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഇന്നലെ വന്നുള്ളൂ. അപ്പൊ അത് കാരണം മോള് വന്നിട്ടില്ല. സജി എന്നാണ് പേരിട്ടാ മോളിന്. മോളിന് ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടാവില്ല, കാരണം അവരെപ്പോഴും പുറത്താ, എപ്പോഴും ഒരേ ഇതിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ മോനെയൊക്കെ ഞാൻ ആദ്യ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മു, രണ്ട് മക്കളാണ്. തെറ്റിപ്പോയതാ അമ്മൂനെ, തെറ്റിപ്പോയതാ മാളവിക. മാളവിക ആ, അപ്പൊ ആളും ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെ നമ്മുടെ അമ്മു, അമ്മു എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ വിജിയുടെ അമ്മയാണ്, അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തി എന്റെ ചേച്ചിക്കാണ് കേട്ടോ എല്ലാത്തിലും വന്ന് നിക്കാ. ഭയങ്കര താല്പര്യമുള്ള ആളാ എന്റെ ചേച്ചി, എല്ലാത്തിലും നിക്കാരും വർത്താനം പറയാനൊക്കെ. ആ ലെക്സ്കോ വിചിത്ര നിങ്ങൾ കണ്ടിണ്ടാവില്ലേ, ഒരുപാട് കണ്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ആളെന്തെങ്കിലുമൊക്കെ കാണിക്കും. അങ്ങനെ ഞാൻ വലിയാട്ടൻ്റെ അടുത്ത് അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടികളും കുറ്റിയടിയും ഇത്തിരി വൈകി, അത് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇങ്ങോട്ട് പോന്നു, ഇവിടെ കൊണ്ടാക്കി വന്നു. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പൊ ദതു ദതുവിനെ അവിടെ വെച്ച് കണ്ടാകണ്ടാവല്ലേ. ദതു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞേട്ടൻ തിരക്കുള്ള പണിയായ കാരണം കട അവിടെ വർക്ക്ഷോപ്പിലാണ്. ഇത് വർക്ക്ഷോപ്പിന്റെ വീടല്ല, വേറെ ചേലക്കൂട്ട് നിരയിലത്തെ വീടാ, കുളമുറ്റത്ത് എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാനും ചേച്ചിയും ആണ് ഉള്ളത്. ഞങ്ങൾ കാപ്പിട്ട് ചോദിക്കുകയാണ് ഇവിടെ. കൊള്ളപ്പം പിന്നെ എൻ്റെ ചിത്തുമൂളുണ്ടാക്കി വേറെ എന്തോ കടയിൽ ഇങ്ങനെ ഇതോടൊക്കെ ബാക്കി വരും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കിയൊക്കെ വരും. അപ്പം എന്തെങ്കിലും ആളുണ്ടാക്കി, കുട്ടികളുള്ളതല്ലേ. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എന്തൊക്കെ ചേച്ചിയെ അട പോലത്തെ അല്ലേ, എന്തോ ഒരു സാധനം നാളികേരെന്ന് പറയും. ഉള്ളിൽ നാളികേരം പഞ്ചസാരയും വിളയിച്ചിട്ടിട്ട് ുള്ളിൽ നനന്നിട്ട് മൊരിച്ചെടുത്തിരിക്കുക. നല്ലൊരു മധുര മൈദ്യ തോന്നുന്നുണ്ട് മുകളില്, നല്ല ക്രിസ്പി ഉണ്ട് അല്ലേ. ഒരു മധുരവും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മണ്ണപ്പെട്ടിരിക്കുന്നു തിരിച്ചു പോകും. അപ്പൊ ഇന്നത് തിരുനേരം കൂടി ഇരുന്നു കുറച്ചേരം ഞാൻ വർത്താനൊക്കെ പറഞ്ഞു. അവിടെ ഈ വിശ്വസ്തമായിട്ട് ഇരുന്നു കണ്ടിട്ട് കാണലുകളൊക്കെ വളരെ കുറവൊക്കെ എല്ലാവർക്കും തിരക്കാ. നമ്മുടെ തൃശ്ശൂരിന്ന് മണ്ണപ്പെട്ടയിലേക്ക് എത്താൻ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും ബസ്സിൽ. അപ്പൊ അങ്ങനെ അതിൽ കയറി ഇവിടേക്ക് എത്തി. ഇപ്പെത്തിയുള്ള കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ അച്ഛനും വന്നിട്ടുണ്ട്, സുജമോളും എൻ്റെ പിന്നെ വണ്ടിയുടെ പിന്നാലെ. ഞാൻ മീൻ വടിക്കാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ മോളും വന്നു. അപ്പൊ ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ കാലത്തുണ്ടാക്കി വെച്ച ചക്കക്കറി ഉണ്ടല്ലോ നമ്മുടെ എരിശ്ശേരി, അതൊന്ന് ചൂടാക്കി നമുക്ക് ചായ കുടിക്കാം. നല്ല ചാളയും നല്ല പൂമീൻ അത് ക്ലീനാക്കി എടുത്ത് വറക്ക അങ്ങനെ പൊരിക്കാം. കുറച്ച് കറിയും വയ്ക്കാം, കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പച്ചക്കറി വെച്ചാൽ രണ്ട് ദിവസം നമുക്ക് ഓടും. നല്ല കട്ടൻ ചായ ചക്കരിശ്ശേരി. ചേട്ടന് ഇത് കഴിക്കുമ്പോ ചേട്ടൻ്റെ അമ്മ വെച്ചെന്ന പോലെ തോന്നുന്നുണ്ടോ? പണ്ട് അമ്മ സ്കൂളിൽ വരുമ്പോഴും ചക്കരിശ്ശേരി വെച്ച് കാപ്പി കട്ടൻ ചായ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ എന്തെങ്കിലും ഇത്രയ്ക്കൊന്നും അന്ന് അച്ഛന്റെ എത്ര വർഷം മുന്നിലുള്ളതാണെന്നറിയോ? ഇപ്പൊ അച്ഛന് വയസ്സായി, വയസ്സായി സുഖിച്ച് ജീവിച്ച കുറച്ച് കാലം. സുഖത്തിനൊന്നും കുഴപ്പമില്ല ചേട്ടാ. അപ്പോഴും തിന്നാനൊന്നും ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല.
വേഷിങ്ങടെ ഇരുമ്പനരിയണേ രണ്ടു മൂന്ന് ദിവസമൊക്കെ വേവിക്കലോ. അപ്പൊ അച്ഛന് അനിയനും ഞങ്ങളുടെ അനിയനും വലിയാട്ടനും ഒന്നും അത് ഇഷ്ടമില്ലാന്ന്. ഇരുമ്പനരി അച്ഛൻ നല്ല ഇഷ്ടാ, ആളത് കാരണം ഇഷ്ടപ്പെട്ടു. അത്താണ്ടി അതാണ് ഇട്ടപ്പോഴത്തെ 63-ാമത്തെ വയസ്സിലും അത്യാവശ്യം പണിയൊക്കെ എടുക്കാൻ പോവാൻ പറ്റുന്നത് ആ ഇരുമ്പനരിയുടെ ബലാന്ന് എപ്പോഴും അമ്മ മരിക്കോളം അമ്മ അത് പറയും, എന്റെ മോനെ ഇരുമ്പനരിയുടെ ബലാന്ന്. അമ്മ വെച്ചത്ര ടേസ്റ്റ് ഉണ്ടോ? അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ ചേട്ടാ, കാരണം എന്താ വെച്ചാൽ അന്ന് അമ്മക്ക് അധികം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് അടങ്ങിയ പച്ചമുളക് വെളിച്ചെണ്ണ ഉണ്ടോ ഇല്ലേ അത് ആ രീതിയിലാണേ. ഇന്ന് ആ രീതിയല്ലല്ലോ, ഇന്നൊക്കെ എല്ലാം ചേർത്തിട്ടല്ലേ നമ്മള് വെക്കുന്നു. പക്ഷേ തിന്നു ചെയ്യും അത് ഇതിനേലും രുചി ഉണ്ടായിരുന്നു ചേട്ടാ. അതന്നെ രുചി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് വരുത്തുന്നത് വിശപ്പ് നമ്മുടെ വിശപ്പിനനുസരിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കടാങ്ങളൊന്നും എത്ര വയസ്സിനാലും ഇങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ചേട്ടാ. അതിലെ മുമ്പോ ഈ ഒരു വർഷെടുത്ത് ഇതിനു മുമ്പ് അത് ഒരു വർഷെടുത്ത് നിന്ന് അത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു മിഠായി തന്നാലും മതി. അതന്നെ ഒരു മിഠായി തന്നാലും അവരിങ്ങനെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇടക്ക് മിക്ക കുട്ടികളും അത് കഴിക്കുന്നവരുണ്ടാവില്ല ചിലപ്പോ. അന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ നാരായണത്തിന് കഴിക്കാൻ മാത്രമുള്ളൂ, പിന്നെ ഇടയ്ക്കൊക്കെ ഈ ചക്ക കൂട്ടാനൊക്കെ കിട്ടും. ഉള്ളി പുഴുങ്ങിയത്, രാജവോ പുഴുങ്ങിയത്, കുത്തഴങ്ങ് പുഴുങ്ങിയത് ഒക്കെ ഇതായി. ഒരു 6 നേരത്തെ ഞങ്ങളുടെ അമ്മ ഒരു ഈ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ നല്ല വലിയൊരു ഇതുപോലത്തെ അറിയായിരുന്നു. ആ സമയത്ത് അമ്മ പുഴുങ്ങിങ്ങനെ എല്ലാവരും മുന്നിൽ എല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാനം പറയില്ല, പണ്ട് ടി വി ഒന്നും ഇല്ലാത്ത കാരണേ അതിലൊക്കെ തന്നെ എല്ലാവരും വന്നിരുന്ന് വർത്തമാനം പറയും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തിണ്ണയുണ്ട്, ഒരു ആ ഒരു അറയുണ്ട്. അപ്പം അതിൽ കൊണ്ടത് അമ്മ അതിലൊക്കെ കാര്യം ഒക്കെ ഉണ്ടായാലും അമ്മ ഒരു വലിയ പാത്രം നിറച്ച് പുഴുങ്ങി, അല്ലെങ്കിൽ ഒരു കലത്തിൽ അതിൻ്റെയും പുഴുങ്ങി അത് അവിടെ കൊണ്ടു നോക്കി എല്ലാ വിനോദത്തിൽ കഴിക്കും. അത് അതിൻ്റെ സുഖം അത് അതെവിടെ നിന്നില്ല ചേട്ടാ. അത് വിശപ്പില്ലെങ്കിലും വർത്തമാനത്തിന്റെ ഇടയില് മാങ്ങയാണെങ്കിലും അമ്മ പൂളി പൂളി മാങ്ങയാണെങ്കിലും അതെ അമ്മ ഇങ്ങനെ ചോലിയൊക്കെ ചെത്തി അവളത് അവിടെ ഇരുന്ന് ആൾക്ക് ക്ഷമയോട് കൂടി ചെത്തി മുറിച്ച് മുറിച്ച് വെച്ചു. ആൾക്ക് മക്കള് തിന്നണം എന്നുള്ള ഒറ്റ അഭിപ്രായത്തോടു കൂടി ഇങ്ങനെയാണ് കേട്ടോ അത് വെക്കുന്നത്. കഴിയുമല്ലോ ഇങ്ങനെയാവുമ്പോ കഴിയും എന്നുള്ളത് അമ്മക്ക് ഉറപ്പാ. മാങ്ങ എന്നൊക്കെ പറഞ്ഞ അന്ന് ഇഷ്ടം പോലെ കിട്ടും, അതിന് വീണിട്ട് ഇങ്ങനെ കിട്ടല്ലേ. അന്ന് കൊത്തിയ മാങ്ങ തിന്നാൻ പാടില്ല, അത് ചതഞ്ഞ മാങ്ങ തിന്നാൻ പാടില്ല എന്നുള്ള നയമൊന്നും ഇല്ലല്ലേ ചേട്ടാ. കൊത്തിയതൊക്കെ അവിടെ ചിലപ്പോൾ മുറിച്ച് കളഞ്ഞ് തിന്നിട്ടുള്ള സമയങ്ങളാ, ഒന്നും സംഭവിക്കാറ് ചേട്ടാ ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. അന്ന് പാറാടയ്ക്കും പിന്നെ മറ്റേ കിളികൾക്കും വവ്വാലിൽ നിന്നും പോയ്സൺ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. മീൻ്റെ മീനാണ് ചാളയാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കുന്നത്. മറ്റേ പൂമീനെ നമ്മൾ ഉപ്പുമുളക് തേച്ച് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തേച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചാള കറി വയ്ക്കാനുള്ള രീതികൾ കാണിച്ചു തരാം. ഇന്ന് ഇത് എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് ഞാൻ കടം മേടിച്ചതാട്ടാ. എൻ്റെ മാളു മാള് വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതെനിക്ക് അന്ന് ചെന്നപ്പോഴേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വല്ലൂർക്ക് പോയപ്പോൾ എൻ്റെ മോള് മത്തിക്കറി അതായത് ചാള വെച്ചിരുന്നത് ഞാൻ കണ്ടു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ റെസിപ്പി കാര്യങ്ങളെന്നോട് ഞാൻ അപ്പോൾ ചോദിച്ചത് എങ്ങനെ വെച്ച മോളോ എന്ന് ചോദിച്ചു. പറഞ്ഞ എല്ലാം വഴറ്റിയിട്ട് അരച്ചിട്ടാണ് അമ്മ വെച്ചതെന്ന് പറഞ്ഞിട്ട് പുളി ഏതാണെന്ന് അറിയില്ല, ഞാൻ പിഴിപ്പുളിയാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് എങ്ങനെയാണെന്ന് കാണാം. ഞാനത് നോക്കി കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് ഇപ്പം ഞാനത് ചെയ്യുന്നത്. ചെറുള്ളി അതാണ് മോളേത് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. സബോള ആണെങ്കിൽ തന്നെ ഞാൻ ചെറുള്ളി എടുക്കണുള്ളൂ, കാരണം എനിക്കത് ചെറുള്ളിയാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എല്ലാത്തിനും ചെറുള്ളി എടുക്കുന്ന ആളാണ്. അപ്പം അതൊന്ന് വഴണ്ട് കരയ്ക്കുക നന്നായി, ഒന്ന് വാടണം നന്നായിട്ട്. ഇതൊരു വിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ, ഇത്രയ്ക്കൊക്കെ വാടിയാൽ മതി. അപ്പം അതിലേക്ക് നമ്മുടെ ഏത്തലിയും കുറച്ച് ഇഞ്ചി വേണ്ട, അതും പച്ചമുളകും കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ വറച്ചെടുക്കാം. അപ്പം അതങ്ങനെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒരു വിധം വഴണ്ട് വന്നു. അപ്പോൾ നമ്മുടെ
കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലിയിലെ പൗഡർ അവിടെ ഇരിക്കുന്നു അതെടുത്ത്, കുറച്ച് മുളക് പൊടി, ഒന്നും കൂടെ നമുക്ക് വഴക്കിയെടുക്കാം. ആ ഇതാത്താവില്ല, അത് ഇതില്ല വീട്ടിന്നില്ല ഉണ്ണി, നമ്മുടെ നെയ്യൊക്കെ വെച്ചിട്ടുള്ള ടിന്ന് ഒരു ചെപ്പില്ലേ അതിലുണ്ടാവാൻ സാധ്യതയില്ല, അതിലാണ് അമ്മ അന്ന് വെച്ചിരിക്കുന്നത്, കേട് വരാണ്ടിരിക്കാനാ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായത്. അപ്പോഴേ ഇത്തിരി കാശ്മീരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, എന്നാലാണ് നല്ലൊരു കളറുണ്ടാവുക, നല്ലൊരു കളറ് വേണ്ട ഒരു കറിയാണ്. അപ്പോൾ അതും ഒരുവിധം വഴഞ്ഞു വന്നപ്പോഴേ നമുക്കൊരു തക്കാളി, എൻ്റെ ഒരു തക്കാളിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു തക്കാളിയാണ് ഇടണുള്ളൂ, ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ മൂന്ന് തക്കാളിയോ നിങ്ങൾക്ക് ചേർക്കാം, കാരണം എന്നാ ചോദിച്ചാൽ ഇത്തിരി കൊഴുപ്പും ആ തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായ നല്ല രസമായിരിക്കും. ഞാൻ ഒരെണ്ണമായ കാരണം ഒരെണ്ണത്തും നിങ്ങളുടെ അവസാനിപ്പിക്കുക, ഒരെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അതും ഒന്ന് നന്നായി വഴണ്ട് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായി ഒന്ന് മുരിഞ്ഞു വന്ന വഴണ്ട് വന്നപ്പോഴേ നമ്മളത് പിഴിപ്പുടി വേണ്ട, ഒരു ചെറിയ നമുക്ക് ആവശ്യം പുളി അനുസരിച്ചെടുക്കാം കേട്ടോ, ചെറിയൊരു കധികം പുളി വേണ്ടാവും. ഞാൻ ഒരു നെല്ലിക്കര വെളുപ്പുള്ള പുളിയാണ് ഈ ഇട്ടുണ്ടായിരുന്നേ, അതിങ്ങനെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരിലേക്ക് ഒഴിച്ച് ഇത് വന്നിട്ട് ആളിങ്ങനെ ആക്കിയതിന് ശേഷം എൻ്റെ മോളെന്ന് പറഞ്ഞാ ഇത് നന്നായി മിക്സിയിലിട്ട് അവിടെ അടിച്ചു വന്നു. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. മീൻ വറക്കണതിന് പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ, എല്ലാവട്ടും ഒന്ന് തിരുമ്പി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വറക്കാം. ഉപ്പും ഏ കരിഞ്ഞും കിട്ടിയിട്ടുണ്ട് വേണ്ട, ഇപ്പോഴത്തെ മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സാധനം കിട്ടും, എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതല്ലേ, അത് ഇഷ്ടമില്ലാത്തൊരു വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എണ്ണറ് ഞങ്ങളുടെ വടകരയിൽ പറയുന്നറിയോ അതിനെ, എണ്ണറ് അതിനെ പരിഞ്ഞീന അങ്ങനെയാണ് അല്ലേ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ പരിഞ്ഞി അങ്ങനെ പറയും, പിന്നെ മുട്ട അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും, മീൻ്റെ മുട്ട എന്നൊക്കെ പറയുന്നവരുണ്ടാവും എന്ന് എനിക്കില്ല, ഞങ്ങൾ പരിഞ്ഞി എന്നാ പറയാം തൃശ്ശൂർക്കാർ. കുറച്ച് കാശ്മീരി കെടുക്കട്ടെ ചോന്നിരിക്കട്ടെ നന്നായി, പിന്നെ കുറച്ച് സാദാ മുളക് പൊടി, തിരുമ നമ്മുടെ പല്ലിൻ്റെ കുറച്ചങ്ങനെ തന്നെ, ഉപ്പില്ലെങ്കിലും കഴിക്കാം ഉപ്പ് അധികമായാലോ. അപ്പോഴേ ഈ തൃശ്ശൂർക്കാരാരും ഈ കടുകിട്ട് മീൻ കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വെച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കടുകിട്ട് കൊടുത്തു. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോഴേ നമ്മുടെ ഗ്രേവി അതിൽ ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാവശ്യത്തിനുള്ള തിരിപ്പിട്ടിട്ടില്ലല്ലോ നമ്മൾ, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നാവുമ്പോൾ വെച്ച് നോക്കാം, പുളി കുറവാണെങ്കിൽ ഒരു ലേശം കൂടെ പുളി വിഴിഞ്ഞൊഴിക്കാം, നമുക്കിവിടെ അധികം പുളി ആവശ്യമില്ല, ഇങ്ങനത്തിരി പുളി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണ്ട് മുന്തി നിൽക്കുന്നതാണ് നല്ലത്, എനിക്കിതിൽ ഇത്തിരി പുളി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ലേശം പുളിയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഉപ്പ് പിന്നെ നമുക്ക് ഇതിൻ്റെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കല്ലുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ഒരു ലേശം വേണം, പിന്നെ മീനിടുമ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടി നമ്മൾക്കിത് കണക്കാക്കണേ. അപ്പോൾ ഒരു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഇനി ഒരു ഇത്തിരി മൂടി പുളി ഒഴിക്കട്ടെ, ഒരു ലേശം കുറവാണ്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി പുളി വെച്ച് കൊടുക്കാണ്. ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും പറക്കി കളയാൻ നിൽക്കണ്ട, ഇഞ്ചി ഇഷ്ടമില്ലാത്തവരുണ്ടാവും, വേപ്പർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പച്ചമുളക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇതൊന്നും വരുന്നില്ല. ഓൾറെഡി അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയാണ്, നമ്മളത് ശരീരത്തിലേക്ക് വേണ്ടത് കൊണ്ടാണല്ലോ നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും പറക്കി കളഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനൊരു നല്ലൊരു ഐഡിയ എനിക്ക് തോന്നി, പിന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു ആ കറിക്ക്. എന്നതറിയില്ല എനിക്ക് ഈ കടുകൊന്നിട്ട് കറി വെക്കുന്ന, അയ്യോ കടുക്കിട്ടിട്ടാ മീൻ കറി വെക്കിന് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ആളാ. കഴിച്ചു നോക്കുമ്പോഴല്ലോ ഓരോ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവണം. എൻ്റെ മക്കൾ പറയും എന്തും കഴിച്ചു നോക്കണമെന്ന് പറയും, പുതിയ പുതിയ വെറൈറ്റികളാണല്ലോ. അപ്പോൾ പല രാജ്യങ്ങളിൽ പല രീതിയിലാണ് കറികൾ വെക്കിന്,
അപ്പൊ നമ്മള് തോന്നും അയ്യേ അതൊരു രസം ഉണ്ടാവോ അങ്ങനെ തോന്നും. പക്ഷെ അത് കഴിച്ചു നോക്കുമ്പോ അതിൻ്റെതായ ഒരു രസം അതിനുണ്ട്, ഒരു ടേസ്റ്റ് അതിനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനും വെച്ച് അതേ മോള് വെച്ച പോലെ വരുമോ ഒന്ന് നോക്കണല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ കറി വെച്ചത്. നമ്മുടെ വീട്ടില് എത്ര ആൾക്ക് ഇവിടെ സിജുമോനും അച്ഛനും ഒക്കെ അന്ന് അച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഒരു ആരൊക്കെ കഴിച്ചെന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല. ഇന്നപ്പോ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയും. അന്ന് ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ സാധ്യത ഇന്ത്യ എല്ലാവർക്കും. അപ്പൊ ഇത്തിരി ഒന്ന് കുറുതായി വന്നപ്പോഴേ, കുറുതായി തളച്ച് വന്നപ്പോ നമ്മുടെ മീൻമാരെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് കഷ്ണത്തിൽ കുറവാന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രേവിയിലേക്ക് കുറച്ചും കൂടി കഷ്ണം ആവാം. പക്ഷെ നമ്മുടെ ചാളരെ 100 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ചാള വാങ്ങിച്ചത്. 100 രൂപയുടെ ചാളയാണ് ഇതിലേക്ക് എടുക്കുന്നത്. 100 രൂപയുടെ ചാളയും 100 രൂപയുടെ കറക്കാനുള്ള ഈ കിളിമീൻ അല്ലെങ്കിൽ പൂമീൻ അല്ലെങ്കിൽ പുയ്യാപ്പിള എന്നൊക്കെ പറയുന്ന മീനാണിത്. അതാണ് വാങ്ങിച്ചത്. ഞാൻ മാക്സിമം അത്ര രൂപയ്ക്കൊക്കെ തന്നെയാണ് മീൻ വാങ്ങിക്കാറ്. അതിൽ കുറവിനാണ് ഞാൻ വാങ്ങിക്കാറ്. പക്ഷേ ഇപ്പം എൻ്റെ മക്കളുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് വാങ്ങിക്കുന്നത്. ഞാൻ അതിലും കുറവ് വാങ്ങിക്കുള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ദേ മീൻകറി ദേ നമ്മുടെ നന്നായി ദേ തിളച്ച് തിളച്ച് തിളച്ച്. ഇനി അധികം തിളപ്പിച്ചാലേ ഇത് മൺചട്ടിയാണേ ഇരുന്നൊന്നും കൂടി കുറുതാവും. അപ്പോൾ പിന്നെ കട്ടയിട്ട് പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എത്ര 2-3 ദിവസം ഞാനെങ്ങനെയാണ് ചോദിച്ചിട്ടെങ്കിൽ ഒന്ന് ചൂടാക്കി വയ്ക്കും. ഹീറ്റിയാവില്ല എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുകയൊന്നുമില്ല. എനിക്കൊരു വിഷമം, എന്ത് കറിയായാലും ഞാൻ ചൂടാക്കി വയ്ക്കും. കാലത്ത് തന്നെ എൻ്റെ കറി ബാക്കിയില്ലെങ്കിൽ ചൂടാക്കലും വൈകുന്നേരവും ഞാൻ ചൂടാക്കി വയ്ക്കും എടുത്തൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതിങ്ങനെ തൂവി കൊടുക്കാം. ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു മണം കൂടി ഉണ്ടായാൽ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മീൻ വറക്കല്ല കേട്ടാ. ഞാൻ മീൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഇല വെച്ചിട്ടായിരിക്കാണ് വറക്കാൻ പോകുന്നത്. അവിടെ കിടന്ന് മൊരിയിട്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിലിട്ട് ഇടാനുള്ള സാധനങ്ങൾ സ്കൂളൊക്കെ തുറന്ന് അപ്പോൾ എന്ത് ഉണ്ണിമുളുക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ടത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെച്ചാലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് നെല്ലിക്കിടാം. ചെറിയില്ല കുറച്ചീശ്ശെ കുറച്ചീശ്ശെ ഇട്ടാൽ മതിയല്ലോ. അത് വിചരിച്ചിട്ടോ ഇത് കൊള്ളില്ല. കുറച്ച് നേരിയ ഒരു ചൂടുള്ള വെള്ളാട്ടോ ഞാൻ ഒഴിക്കുന്നേ. നെല്ലിക്കല്ലേ ഇത്തിരി കട്ടിയുള്ളതല്ലേ, അടച്ചു വെച്ചില്ലേ നമ്മൾ, ആവി പോണില്ലല്ലോ. അങ്ങനെ നന്നായിട്ട് എന്തോന്നു ഇനി നമുക്ക് ഇങ്ങനെ തുറന്നിരിക്കട്ടോ. നമ്മുടെ ചില്ല് കുപ്പിയൊന്നുമില്ല. അപ്പം നമ്മളുടെ കുഞ്ഞി ഭരണിയുണ്ടല്ലോ അതിലാണ് നമ്മൾ വെക്കിന്. ഇങ്ങനെ അടക്കിടക്കി വെക്കാം. കുപ്പിയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ ഭംഗിയൊന്നും കാണാൻ പറ്റില്ല. ഇതിൽ കുറച്ച് ചൂട് തീരെ കുറവുള്ളതായിരിക്കും കേട്ടോ. നെല്ലിക്കയെക്കാട്ടിലും ചൂട് കുറവുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറ് കറന്നിരിക്കേണ്ടത്. അതിൻ്റെ ഒരു അരുവിൽ തന്നെ നമുക്ക് നമ്മുടെ മീൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അടുത്തതെന്ന് പറയണ്ടേ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനുള്ളതാട്ടോ. വർഷക്കാലമൊക്കെയല്ലേ നമുക്ക് വലിയവർക്ക് ചിലപ്പോൾ ഉണ്ണിമോള് കഴിച്ചു എന്ന് വലിയ മുളകാണ്. മുളകിൻ്റെ എല്ലാത്തിൻ്റെയും തുമ്പത് ഇവിടെ നമ്മൾ ലേശം കണ്ട ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് കണ്ടാ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാ. അത് അത്ര എരിവുള്ള മുളകല്ല കേട്ടോ. അത് ഇത് നാടൻ മുളകും അല്ല, എന്നാ മറ്റേ ഇതിൽ വന്നിട്ടുള്ള മുളകിലത്തെ നമ്മൾ വരുന്ന മുളകില്ലേ അതിലത്തെ ഒരുതരം ചള്ള് നോക്കി ഞാൻ പറക്കിയെടുത്തതാണ്. എനിക്കിത് കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഇതിങ്ങനെ മുളകിട്ട് ചുരുക്കയിലിട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് ഞാൻ. അപ്പോൾ അതുരിക്കട്ടെ. വർഷക്കാലത്തൊക്കെ എന്തെങ്കിലും ചൊടിയുള്ളത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. വെള്ളമുളകാണ് ശരിക്കും ഇങ്ങനെ ഇട്ട് ചുരുക്കയിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
നിറച്ച് വെള്ളം കഴിക്കാം. ചുമ്മാ വരുമ്പോ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുവാണ്, ചോറൊന്നും കഴിക്കില്ല. അപ്പൊ ഇന്നിക്ക് ഒന്നുമില്ല, എന്തെങ്കിലും ചെരിഞ്ഞുണ്ടാക്കാറുണ്ട്, ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ഒരു ചെറുതായിട്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അതും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പത് എങ്ങനെയായി വരും, ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഉണ്ടാക്കിയതാണ് അത്. കുറേ നാളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു കല്യാണം കഴിഞ്ഞ് വന്ന കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, എനിക്ക് വേറൊരാൾ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അപ്പം അതൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ശരിയാവോ ശരിയാവില്ലെന്ന് കഴിയുമ്പോൾ പറയാം, അപ്പോഴാണ് പറയാൻ പറ്റുള്ളൂ. കുറച്ച് സബോള ഇടാം, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, അതൊന്ന് വഴഞ്ഞ് വരട്ടെ കേട്ടാ. അപ്പം അത് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്കേ കുറച്ച് മൈദപ്പൊടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദമാവാണിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ മൈദപ്പൊടിക്ക് നമുക്കേ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും, ഉപ്പതിന് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉള്ള ഉപ്പും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത്ര ലൂസാക്കണ്ട കേട്ടാ. ഒരുവിധം ദോശമാവിൻ്റെ ഒക്കെ ഒരു പോലെ കുറച്ചെടുക്കും. ഇങ്ങനെ കുറച്ച് അധികം വേണ്ടതാ കേട്ടോ, അത് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഞാൻ രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്തിരി അധികമൊക്കെ വേണ്ടതാ. അല്ലെ മുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാ, ഇപ്പോൾ ബുദ്ധിമുട്ടാവും ശരിക്കും മുക്കാൻ. അപ്പം അതങ്ങനെ കഴിഞ്ഞുട്ടാ, മാവ് ശരിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയും ഒരു തുണ്ട് മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും തുണ്ടിട്ടിട്ടുള്ളോട്ടെ ഞാൻ ഒക്കെ ഒന്നിട്ട് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് രണ്ട് മുട്ടേന ഞാൻ അപ്പോൾ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ചെറിയ ചീരട്ടിനെ ഞാൻ അവിടെ കൊത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണ പലഹാരങ്ങൾ അധികം ഉണ്ടാക്കുമ്പോൾ ഓയിലിൽ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അത് കുടിക്കല് വെളി അത് കണ്ടമാനം കുടിക്കില്ല, വളരെ കുറവാണ് കുടിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ അത് കുറേയും കൂടി കുടിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്, അറിയില്ല. അപ്പോഴേ അടുത്തതായിട്ട് പപ്പടം എടുക്കണു. പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കണം, മുട്ട മസാല നിറച്ച് കൊടുക്കണം. ഇതിലത്തെ മാവിലത്തെ ഇതെടുത്ത് നമ്മൾ നാല് വശം ഇങ്ങനെ ആക്കണം ഒട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് മടക്കി നന്നായി എല്ലാ വശവും കൂടി ഒട്ടിക്കുക. കുറച്ച് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ളത് മാത്രം. ഒന്ന് ഇത്തിരി നനയുമ്പോൾ നന്നായി ഒട്ടിക്കോളൂ കേട്ടോ. മാവിലൊന്ന് അങ്ങനെ മുക്കിയെടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂട് കൂടുതലായിട്ടാ വെളിച്ചെണ്ണയ്ക്ക്, ഇത്ര ചൂടങ്ങോട്ട് വേണ്ട നമുക്ക്, ഇതൊക്കെ അരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കായാലും നമ്മൾ കുറച്ചുണ്ടാക്കാം, അധികം എടുത്താൽ അപ്പോൾ വഴക്കും. അപ്പം ഇവിടെ അച്ചടം വന്നിട്ടുണ്ട്, വരൂ വരൂ, ടെസ്റ്റർ വരൂ, ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പപ്പടം പറയാന്നറിയില്ല, അത് ടേസ്റ്റ് ഉണ്ടോന്ന് പറയും. അത് ഇവിടെ കിടിക്കും ഇത്തിരി കൂടി, ഇത്തിരി കൂടി വന്നിട്ടാ മനസ്സിലായാ. മുട്ട മസാല, മുട്ട മസാലയാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്, പുറത്തുനിന്നിട്ടാ മനസ്സിലായ. അയാ കണ്ട കാരണല്ല ചേട്ടാ, അല്ലെങ്കിൽ എടുക്കുന്നറിയാം. എന്തുട്ട സാധനം ഒന്ന് ചോദിക്കും. അയ്യ ചേട്ടിയ, ഇത് പ്ലേറ്റിൽ വെള്ളം വെള്ളത്തിൽ വെച്ച പോയില്ല. ഇനി സൂപ്പറാണ്, എന്തുട്ടത് മനസ്സിലായ. പപ്പടാ, എന്ത് പപ്പടം! ചോറ് വളർച്ച വളരെ കുറവാണ് ഇടുന്നത് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തരങ്ങളുണ്ട് നമുക്ക്. ഒരു കൊണ്ടാട്ടം മുളക്,
ഒരു രണ്ടെണ്ണം ഇരുന്നോട്ടെ. കുറച്ച് കൊണ്ടാട്ടം കയ്പ്പയ്ക്ക, പിന്നെ നല്ല കടുമാങ്ങച്ചാറ്, നമ്മുടെ ചാള വറ്റിച്ചത്, നമ്മുടെ ബീൻസ് ഉപ്പേരി, നമ്മുടെ നല്ലൊരു മീൻ പൊരിച്ചത്, നമ്മുടെ ചക്ക എലിശ്ശേരി. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തൊട്ട് കറക്കവും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലൊക്കെ ആയിട്ട് നല്ല ക്ഷീണമാണ് എനിക്ക്. അപ്പോൾ ഞാനിനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ടാറ്റാ ബൈ.